ശരി. അപ്പോ പയ്യാമ്പലത്തേക്ക് സി പി എം പ്രവർത്തകരൊക്കെ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എനിക്കൊപ്പം ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ടി വി രാജേഷ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ടി വി ആർ, ഇന്നത്തെ ഒരു ദിവസം കോടിയേരിയുടെ ഓർമ്മകൾ ഒട്ടേറെ ഈ ഈ കുഞ്ഞു നാൾ മുതലുള്ള സംഘടനാ പൊതുപ്രവർത്തന രംഗം മുതലുള്ള ഒരു അനുഭവത്തിന്റെ ഓർമ്മകളുമായി ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് പറയാൻ പറ്റുന്നത്? കോടിയേരി നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അകാലത്തുള്ള ഒരു വിയോഗം, അതൊരു ശൂന്യതയായിട്ട് തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ പോലുള്ള വിദ്യാർത്ഥികളായിരുന്ന ഘട്ടത്തിൽ കേഡർമാരെ കണ്ടെത്തുന്നതിലും അവരെ വളർത്തിയെടുക്കുന്നതിലും തെറ്റുകൾ പറ്റുമ്പോൾ ശകാരിക്കുമെങ്കിലും ഞങ്ങളെയൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ ഏത് സന്ദർഭത്തിലും കോടിയേരി പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ ഞങ്ങളുടെ നിരയിൽ ഒട്ടേറെ സഖാക്കളെ കണ്ടെത്തി, അവരുടെ കഴിവ് കണ്ടെത്തി അവരെ വളർത്തിക്കൊണ്ടുവരുന്നൊരു വലിയൊരു പങ്ക് വഹിച്ച ആളാണ് സഖാവ് കോടിയേരി. മാത്രമല്ല, കോടിയേരിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്, ഒരുപാട് നേതാക്കന്മാരായിട്ട് അടുത്ത് ഇടപെട്ട ഒരാളാണ് ഞാൻ, പ്രത്യേകത ഒരു ഒരു എവിടെയെങ്കിലും വെച്ച് ഒരിക്കൽ പരിചയപ്പെട്ട പരിചയപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേര്, പ്രദേശം, കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. പിന്നെ എവിടെ കണ്ടാലും ഒന്നുകിൽ പേര് വിളിക്കും, ഇല്ലെങ്കിൽ പ്രദേശത്തെക്കുറിച്ച് ചോദിച്ചിട്ടാണ് കോടിയേരി ലോകം പുതുക്കുക. ഇങ്ങനെ ഒരു പ്രത്യേകത, ശരിക്കും പറഞ്ഞാൽ അസാധാരണമായ ഒരു മെമ്മറി, അതൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും പ്രവർത്തകരെയും അണികളെയും വളരെയധികം അടുപ്പിക്കുന്നതിന് വളരെ സഹായമായി. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും അല്ലേ? ഈ പേരുകൾ ഓർത്തു വെക്കാൻ ചിലപ്പോൾ കഴിയാതെ വന്നേക്കാം, പക്ഷെ അപ്പോൾ ഈ സ്ഥലം വെച്ച് ആളുകളെ ഓർത്തു വെക്കുക, അല്ലെങ്കിൽ വ്യക്തികളെ വെച്ച് ഓർത്തു വെക്കുക. ഒരുപക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ മെമ്മറിയുള്ള ആൾ പിണറായിയാണ്. കാരണം ഈ പ്രവർത്തകരെ മുഴുവൻ, അത് ആയിരക്കണക്കിന് പ്രവർത്തകരുമായുള്ള പേര് വിളിക്കാനുള്ളൊരു സൗകര്യം, അത് ഏറ്റവും താഴെ തലത്തിലുള്ള ഒരു പ്രവർത്തകൻ മുതൽ, ഇപ്പോൾ എസ് എഫ് ഐയുടെ ചുമതലക്കാരനായതുകൊണ്ട് എസ് എഫ് ഐയുടെ കോളേജ് യൂണിയൻ ഭാരവാഹി ആയിരുന്ന ആളുകൾ വരെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടാൽ അവരുടെ പേര് വിളിച്ച് സംസാരിക്കും. അങ്ങനെ പറയുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ അത്ഭുതത്തോടെ അനുഭവത്തോടെ. അത് അതാണ് പ്രത്യേകത. കാരണം ദീർഘകാല എസ് എഫ് ഐയുടെ ചുമതലക്കാരനായതുകൊണ്ട്, മാത്രമല്ല എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി എന്നതിൽ വിദ്യാർത്ഥി രംഗത്തുള്ള സഖാക്കളോട് വലിയൊരു സ്നേഹമായിരുന്നു, ആ വലിയൊരു കരുതലായിരുന്നു അവരോട്. ഇതായിരുന്നു കോടിയേരി ഞങ്ങളുടെ വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ടി വി ആർ, ഇപ്പോൾ ഈ അദ്ദേഹം കടന്നുപോയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തെ കടന്നാക്രമണങ്ങൾ പലതും നേരിട്ടിട്ടുള്ള ആളാണ്. പക്ഷേ രാഷ്ട്രീയമായി അതിനെ നേരിട്ട് ചിരിച്ച മുഖത്തോടെ അദ്ദേഹം അതിനെ നേരിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു കോടിയേരിയെക്കുറിച്ച് എങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും കോടിയേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഏത് വിമർശനങ്ങൾ വന്നാലും ആ വിമർശനങ്ങളുടെ മുന്നിൽ ചൂളാതെ ചിരിച്ചുകൊണ്ട് മറുപടി വരുന്ന കോടിയേരിയാണ്. അപ്പം നമുക്കറിയാലോ, പത്രക്കാരൊക്കെ കുടുക്ക് ചോദ്യങ്ങളുമായിട്ട് വന്നാൽ കോടിയേരി ചിരിപ്പിച്ച് അവരെ പൊളിച്ചടക്കും. അതാണ് കോടിയേരിയുടെ പ്രത്യേകത. പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് അസുഖബാധിതനായിരിക്കുന്ന ഘട്ടത്തിൽ പോലും, മാരകമായ അസുഖമാണെന്ന് കോടിയേരിക്ക് അറിയാം, പക്ഷേ അവിടെ പോലും ആ കോടിയേരി ടച്ച് ഒരിക്കലും കൂടുതൽ തളർന്നിരിക്കാൻ കഴിയില്ലല്ലോ, മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, ഈ നമ്മുടെ മറുപടിയൊക്കെ, ഞാൻ നിയമസഭയിലൊരു മറുപടി ഉണ്ട്, ഞങ്ങൾക്കെതിരെ വന്നാൽ ഞങ്ങൾ താങ്ങും, പക്ഷെ നിങ്ങൾക്കെതിരെയാണെങ്കിൽ നിങ്ങൾ താങ്ങില്ല എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. അല്ല, അതിപ്പോൾ നിയമസഭയിലും കൂടി അഞ്ച് വർഷക്കാലം ഞാൻ നിയമസഭയിൽ ചോദിച്ചതാണ്. അതിപ്പോൾ നമ്മൾ ഏതൊരു വിഷയം വന്നാലും ആ സഭ മുഴുവൻ ശ്രദ്ധയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഒരു അസാധാരണമായ ഒരു വാക് വൈഭവം അദ്ദേഹത്തിൻ്റെ ഒരു ലളിത യുക്തി, ആ യുക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം ചെയ്യും. പിന്നെ പഞ്ച് നോക്കി അദ്ദേഹത്തിന് അടിക്കും. ഒരു ഒരു മൊത്തം ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ വഴിതിരിച്ചു വിടാൻ കഴിയത്തക്ക നിലയിൽ പിന്നെ പ്രസംഗിക്കാൻ പറ്റുന്ന, പ്രയോഗം നടത്താൻ പറ്റുന്ന കേരളത്തിലെ അപൂർവ നേതാക്കൾ ഒരാളാണ്. അന്നത്തെ പ്രതിപക്ഷത്തിന് വലിയ റോളാണ്, കാരണം അന്നത്തെ സർക്കാരിന് തുലവും തുച്ഛമായ ഭൂരിപക്ഷമേ ഉള്ളൂ. അപ്പോൾ ആ ഫ്ലോർ മാനേജ്മെൻറ്റ്, സീനിയർ ജേർണലിസ്റ്റുകൾ സഭ റിപ്പോർട്ട് ചെയ്ത പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കോടിയേരിയുടെ ഫ്ലോർ മാനേജ്മെൻറ്റിനെ കുറിച്ച്. മാത്രമല്ല, പ്രകോപനത്തിനൊരിക്കലും വസതനായില്ല. കോടിയേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, കോടിയേരി പ്രസംഗിക്കുമ്പോൾ എപ്പോഴും സ്പീക്കർ നോക്കിയിട്ട് പ്രസംഗിക്കും. അവിടെ നിന്ന് ഒച്ചപ്പാടുണ്ടെങ്കിലും എത്ര പ്രകോപനം ഉണ്ടായാലും കോടിയേരി ഒരിക്കലും സംയമനം കൈവിടില്ല. മാത്രമല്ല, പ്രകോപനത്തിൽ ഒരിക്കലും അദ്ദേഹം വീഴില്ല. അതായിരുന്നു കോടിയേരിയുടെ ഒരു പ്രത്യേകത. പിന്നെ കുറിക്ക് കൊള്ളുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയെന്ന്. കോടിയേരി യുക്തി എന്ന് പറയുന്നതായിരിക്കും ശരി, പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ നമ്മുടെ യുക്തിയെക്കുറിച്ച് പറയുമ്പോൾ കോടിയേരിക്ക് കോടിയേരിയുടേതായ ഒരു ലളിത യുക്തി ഉണ്ടായിരുന്നു. ആ ലളിത യുക്തിയാണ്. ഇപ്പോൾ 82 മുതൽ കോടിയേരിയുടെ നിയമസഭാ പ്രസംഗം വായിച്ചാൽ, 82 ആദ്യ നിയമസഭയിൽ വന്നപ്പോൾ തന്നെ കോടിയേരി ഒരു സ്റ്റാറായിരുന്നു. അത് കോടിയേരിയുടെ പ്രത്യേകതയായിരുന്നു. അത് എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമുക്കറിയാം, എത്ര ശക്തമായ വിമർശനം ഉന്നയിച്ചാലും കോടിയേരി മറുപടി പറഞ്ഞോടുകൂടി അതെല്ലാം അവിടെ അവസാനിക്കും. അങ്ങനെ ഒരു കഴിവ്, അതാണ് പിന്നെ നിയമസഭയിലായാലും പാർട്ടി വേദികളിലായാലും
ഏത് വേദിയിലും കൂടിയ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം. അതുപോലെ നമുക്കറിയുമ്പോൾ പത്രസമ്മേളനങ്ങൾ അദ്ദേഹത്തിന് പ്രത്യേകതയാണ്. പിന്നെ അസാധാരണമായ നയതന്ത്രത്തിനായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ആർക്ക് വേണമെങ്കിലും കോടിയേരിയോട് ഏത് കാര്യവും പോയി പറയാം. എത്ര സമയം വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ കേൾക്കും. ഒരാളെയും നിരുത്സാഹപ്പെടുത്തില്ല. അതിന് വലുപ്പ ചെറുപ്പമില്ല. ഒരു സാധാരണ പ്രവർത്തകനായാലും ഒരു അനുഭാവിയായാലും ഒരു പരിചയമില്ലാത്ത ആളായാലും കോടിയേരി അടുത്ത് പോയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ കോടിയേരി അതെല്ലാം കേൾക്കും. അങ്ങനെ പ്രത്യേകത നല്ലൊരു കേൾവിക്കാരനായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒന്ന് സഖാക്കളെ അല്ലെങ്കിൽ പ്രവർത്തകരെ പരിചയപ്പെടുന്നവരുടെ പേരോർത്തു വെക്കാൻ, അവരെവിടെ വെച്ചും എത്ര നാൾ എത്ര കാലം കഴിഞ്ഞിട്ട് കണ്ടാലും തിരിച്ചറിയാൻ കഴിയുന്ന ആ ഒരു ഒരു കഴിവ്, പിന്നെ ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു 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 വാഗ്ദോരണം വളരെ ലളിതമാണത്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ആളുകളെ കണ്ടെത്താനുള്ള കഴിവ്, ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും പ്രചോദിപ്പിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് സഖാവ് കോടി. ഇപ്പോൾ ടി വിയുടെ പറഞ്ഞൊരു കാര്യമില്ലേ, അതായത് പരിചയപ്പെടുന്ന ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാനുള്ള ഓർമ്മശക്തി. എനിക്ക് തോന്നുന്നു ഓർമ്മശക്തി മാത്രമല്ല, ഈ പരിചയപ്പെടുന്നവരെ ഹൃദയത്തോട് അത്രയും ചേർത്ത് നിർത്തുന്നതുകൊണ്ട് കൂടിയായിരിക്കാം അങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിൽ, ഇപ്പോൾ ഞങ്ങൾക്ക് എസ് എഫ് ഐ ആയിരുന്നപ്പോൾ പലപ്പോഴും ചിലപ്പോൾ എടുത്തയാട്ടൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ എടുത്തയാട്ട് ഉണ്ടായപ്പോൾ ശകാരിക്കുമെങ്കിലും ശകാരം കഴിഞ്ഞ പിന്നെ ഒരു ചേർത്ത് പിടിക്കുന്നു. അവിടെ കഴിഞ്ഞു എല്ലാ പരിപാടി. പിന്നെ ഒരു ചിരി, ഒരു നീണ്ടു നിൽക്കുന്ന പരിഭവത്തിന്റെയോ പിണക്കത്തിന്റെയോ. പിന്നെ നമ്മളോട് സംസാരിച്ചു ഇച്ചിരി കടുപ്പത്തിലായി പോയി എന്ന് തോന്നിയ പുള്ളിക്ക് ഒരു ഒരു പ്രത്യേകതയുണ്ട്. പുള്ളിയുടെ ഒരു കണ്ണടിയുണ്ട്. പുള്ളി ഇങ്ങനെ